ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത്. സാധാരണ പലതരത്തിലുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കാറുണ്ട്. എന്നാൽ നിലക്കടല ചേർത്തിട്ടുള്ള കപ്പലിൻ്റെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി ഇതിനുമുമ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിക്കണം. നമ്മൾ കേരളം വിട്ടിട്ട് വേറെ നാട്ടിലൊക്കെ പോകുമ്പോഴല്ലോ അവിടെ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ തരുന്ന ചമ്മന്തിപ്പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു വ്യത്യസ്തമായ ചമ്മന്തിപ്പൊടി കാണുന്നത്. ഇത് ഗ്രൗണ്ട് നട്ട് ചമ്മന്തിപ്പൊടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രൗണ്ട് നട്ട് കൊണ്ട് എങ്ങനെ തയ്യാറാക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. നമുക്ക് ആദ്യം ഇത് പച്ച നിലക്കടലയാണ്, പച്ച കപ്പലണ്ടി എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി വറുത്ത നിലക്കടല നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണെങ്കിൽ തോലില്ലാത്തത് മേടിക്കാൻ കിട്ടും, തോലുള്ളതും മേടിക്കാൻ കിട്ടും. അപ്പോൾ തോലില്ലാത്ത മേടിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. അതാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത് പച്ച ആയതുകൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വറുത്താൽ മതി. നന്നായിട്ട് ഇതിനെ വറുത്തതിന് ശേഷം വേണം ഈ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുക്കാൻ. അതിനായിട്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതൊന്ന് മാറ്റാം. നന്നായി വറുത്ത കപ്പലണ്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ചതച്ചാൽ കുറച്ചുകൂടെ വറുത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. വെളുത്തുള്ളി കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് എന്തൊക്കെ ചേരുവകളാണ് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ജീരകമാണ്. ജീരകം ഒരുപാടൊന്നും കരിഞ്ഞു പോരുത്, നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ വെളുത്തുള്ളി നന്നായി ഫ്രൈ ആയതിന് ശേഷം വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളകാണ്. കുരുമുളകിൻ്റെ ഒരു കുഞ്ഞു ഫ്ലേവർ നമ്മുടെ ഈ ഒരു ചമ്മന്തിപ്പൊടിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പുളിയുടെ പേസ്റ്റ് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ പുളി വെള്ളത്തിലിട്ട് നല്ല തിക്ക് പേസ്റ്റാക്കി എടുത്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ കൂടെ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയുടെ പേസ്റ്റാണ്. പുളി പേസ്റ്റോട് ചേരുമ്പോൾ എന്താവെന്നറിയോ, ഈ എണ്ണയിൽ പുളിയും കൂടെ ചേർന്ന് വരും. അതിൻ്റെ ഫ്ലേവർ തന്നെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ആവും. കുരുമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ചേർന്നിട്ട്, ജീരകവും ഒക്കെ ചേർന്നിട്ട് ഈ എണ്ണയിൽ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിലേക്ക് നമ്മുടെ ഈ ഒരു നിലക്കടല വറുത്തതും ചേർത്ത് കൊടുത്ത് നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കായപ്പൊടി നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ ഒരു ഫ്ലേവറിന് കായപ്പൊടി വേണമെങ്കിൽ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേരുമ്പോൾ ഗംഭീര ടേസ്റ്റാണ്. നല്ല രസകരമായിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. ഇത് കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ഗ്രൗണ്ട് നട്ട് വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്.